വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേക്ക്. അപ്പോൾ എൻ്റെ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് എൻ്റെ അടുത്ത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം ലൈക്ക് ആയും ലൈക്ക് ഹൗ എങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മറ്റേ ലൈഫും ഈ ലൈഫും ആയിട്ട്. എനിക്ക് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ ഒരു വളരെ പാമ്പേർഡായിട്ട് വീട്ടിൽ രണ്ടും മൂന്നും ജോലിക്കാരെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്ത ഞാൻ ഒരു ദിവസം കൊണ്ട് സ്വിച്ച് ഓവറായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ കാശില്ലാത്തതുകൊണ്ടല്ല, വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നത് ഞങ്ങൾ പുതിയ വീട് വെച്ചിട്ടാണ്. അപ്പം ഞാൻ പറയും എൻ്റെ കൈയെല്ലാം ഞാൻ 10 വർഷം സീരിയലിലുള്ള ഡ്രസ്സ് കഴുകി കഴുകിയാണ് എൻ്റെ കൈയുടെ കളറെല്ലാം പോയി എന്ന് ഞാൻ പറയും. കല്യാണം കഴിഞ്ഞതോടുകൂടി പാരൻസിൻ്റെ അവിടെ നിന്നൊക്കെ എന്താ പറയുക, ഓവർ ഒരു സപ്പോർട്ട് പൊതുവേ ഇല്ലായിരുന്നു. അതൊരിക്കലും ആ ഒരു കുറച്ചൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഓവറായിട്ട് അവിടെ നിന്ന് ഒരു ഹെൽപ്പ് എടുക്കുന്നതിനോട് വലിയൊരു 2004 പുതിയ വീട്ടിലോട്ട് താമസം മാറിയത്. അതുവരെ ഞങ്ങൾ വാടക വീട്ടിലൊക്കെ ആയിരുന്നു. അങ്ങനെയല്ല, എൻ്റെ വീട്ടുകാരുടെ അന്ന് എൻ്റെ പാരൻസ് ആൻഡ് ട്രുവാൻഡ് അല്ലല്ലോ, അവരുടെ വീട് കടക്കാവൂരായിരുന്നു. പിന്നെ ചെന്നൈയിൽ വീടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ സ്വന്തം കാര്യം നോക്കുന്നതല്ലേ എപ്പോഴും ബെറ്റർ, അങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. അത് എൻ്റെയൊക്കെ ഒരു തലമുറ ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ഒരു വട്ടു പിടിച്ച ഗ്രൂപ്പായിരുന്നു നമ്മൾ. എന്നുവെച്ചാൽ നമ്മൾ ഈ പൈസയുള്ള വീട്ടിലെ പിള്ളേരുടെ വിചാരം നമ്മൾ അതെനിക്കിപ്പോൾ വളരെ തെറ്റായിട്ട് തോന്നുന്നു. ഞാനൊക്കെ പഠിക്കാൻ അത്യാവശ്യം നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്കൊക്കെ വേണമെങ്കിൽ അന്നത്തെ കാലത്ത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെഡിസിൻ പോലത്തെ ഉള്ള എനിക്ക് സുഖമായിട്ട് പോരാം. അതൊക്കെ ചെറിയ എമൗണ്ടൊക്കെ കൊടുത്താൽ അപ്പോൾ പിള്ളേർക്ക് അതിനൊക്കെ എൻ്റെ കൂടെയുള്ള എത്രയോ കുട്ടികൾ ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ വിചാരിച്ച് കോളേജ് ലൈഫ് എന്ന് പറയാൻ എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊക്കെ നല്ല ആരെങ്കിലും ഭയങ്കര കോടീശ്വരൻ വരും, പ്രപ്പോസൽ വരും, ഞാനിങ്ങനെ സുഖമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയി അങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുന്നു. ഞാൻ മാത്രമല്ല നമ്മുടെ സർക്കിളിലുള്ള ഒരുവിധപ്പെട്ട ഈ പാമ്പേർഡ് ജീവിതം ലീഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ അങ്ങനെയായിരുന്നു അന്ന് നമ്മുടെ ഒരു മിക്കവരുടെയും മൈൻഡ് സെറ്റ്. അത് കഴിഞ്ഞൊരു ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എത്ര കാശുള്ള വീട്ടിലെ കുട്ടികളായാലും അവർക്കൊക്കെ വർക്ക് ചെയ്യണം, ഇൻഡിപെൻഡൻ്റ് ആവണം, ഏൺ ചെയ്യണം. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ചിന്തയും വന്നിട്ടില്ല. ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരിക്കൽ ഞങ്ങൾ മസ്കറ്റിൽ വെക്കേഷന് പോയപ്പോൾ അവിടെ ഞങ്ങളൊരു സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഒരു സംഭവം എക്സ്ട്രാ പഠിക്കാനായിട്ട് പോയി. അന്ന് അവരെനിക്കൊരു ജോബ് ഓഫർ ചെയ്തു. ഞാൻ ഡിഗ്രി കഴിഞ്ഞ അപ്പോൾ കുറച്ച് ബ്രിട്ടീഷ് കുട്ടികളെ പഠിപ്പിക്കാൻ, ദേ ടോൾഡ് മീ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് വിൽ ഗിവ് യു ദിസ് ജോബ്, ഭയങ്കര സാലറി ഒക്കെ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി ഡാഡി ഇട്ടു, അവരെനിക്ക് ജോലി തരാം. ഡാഡിക്ക് വേറെ പണിയൊന്നുമില്ല, മര്യാദയ്ക്ക് നാട്ടിൽ പോയി എമ്മയ്ക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ അവരുടെ എന്തിനാണ് വർക്ക് ചെയ്യണേ, അങ്ങനെയായിരുന്നു. എൻ്റെ മൈൻഡ് വാസ് ലൈക്ക് ടോട്ടലി വേറെയായിരുന്നു. എന്നെ അല്ലാതെ സ്ത്രീകൾ വർക്ക് ചെയ്യണം എന്നും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ അവർക്ക് പൈസ വേണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുട്ടികളെ ആ രീതിയിലാണ് വളർത്താൻ ശ്രമിച്ചത്. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവണം, പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം എന്നുള്ളത് കുഞ്ഞിലേ തൊട്ട് ഐ വാസ് ഫീഡിങ് മൈ ചിൽഡ്രൻ. അതായിരിക്കും, ഇതൊരു മനഃപൂർവ്വം നമ്മൾ ഫോഴ്സ്ഫുള്ളി പറയല്ല, നമ്മളെപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ അവരെ പഠിപ്പിച്ചതാണ്. അതൊക്കെ അത്യാവശ്യം പ്രയാസമായിരുന്നു. പക്ഷെ നമ്മുടെ സ്വന്തം കുട്ടികളാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരായാലും സ്വന്തം കുട്ടികളാകുമ്പോൾ എങ്ങനെയെങ്കിലും വളർത്തുമല്ലോ, നമുക്ക് പറ്റുന്ന രീതിയിൽ വളർത്തും, അത്രേ ഉള്ളൂ. നിരാശയൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോൾ വല്ലാതെ സിക്കാവുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര വോമിറ്റിങ്ങും ഫുഡൊന്നും കഴിക്കും. ഞാൻ ഏറ്റവും എലിയുന്നത് പ്രഗ്നൻസിയിലാണ്. അപ്പോൾ കൃഷ്ണകുമാർ അന്നൊക്കെ എറണാകുളത്തെ പുള്ളിയുടെ വന്നത്തെ ഈ സ്ത്രീ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന എറണാകുളം അവിടെയൊക്കെയാണ്. ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഒരു ഓട്ടോ പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി സ്വയം അഡ്മിറ്റായി ഡ്രിപ്പ് എടുത്ത്, കാരണം ഞാൻ ഫുഡ് കഴിക്കില്ല, ഫുൾ ഡ്രിപ്പ് എടുത്ത് ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു. എനിക്ക് അതിലൊന്നും ഒരു പരാതി എനിക്ക് അറിയാമല്ലോ. ലൈക്ക് അല്ലാതെ എൻ്റെ ഒരിക്കലും ഞാൻ കൃഷ്ണകുമാറിനെ എന്താ ഒരു അച്ഛൻ ഹസ്ബൻഡ് വന്ന് ചെയ്യേണ്ട ഒരു കാര്യത്തിന് വരണം എന്ന് പറഞ്ഞ് ഇന്ന് വരെ ഞാൻ പുള്ളിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. ഞാൻ ബിക്കോസ് എനിക്കറിയാം ഞാൻ കേപ്പബിൾ ആണ് ഏത് കാര്യത്തിനും, കുട്ടികളുടെ കാര്യത്തിനായാലും എന്തിനും എനിക്ക് പറ്റും. അവിടെ ഐ ഡിഡ്ന്റ് വാണ്ട് ട്രബിൾ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.